എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയ്ക്ക് അഭിമാനമായി മാറാവുന്ന ഔട്ടർ റിംഗ് റോഡ് പ്രോജക്റ്റിനെ കുറിച്ച് ഈ ചാനലിൽ മുൻപ് ചെയ്ത വീഡിയോകൾക്കെല്ലാം വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഓരോ വീഡിയോയുടെ താഴെയും അതിന്റെ പുതിയ പുതിയ വിശേഷങ്ങളും അപ്ഡേറ്റുകളും വേണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെടാറുണ്ട്. ഔട്ടർ റിംഗ് റോഡിന്റെ പുതിയ പുരോഗതിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് മെച്ചപ്പെട്ട വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനം നൽകുന്നത്. ഔട്ടർ റിംഗ് റോഡിനെ കുറിച്ച് നിരവധി പ്രതീക്ഷകളും അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാപനങ്ങളുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അറിഞ്ഞത് കേന്ദ്രത്തിൻ്റെ അനുമതി ഇപ്പോൾ വൈകുന്നതായിട്ടാണ് അറിയുന്നത്. അതായത് ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസ് റോഡിൻ്റെ മുഴുവൻ ചിലവും സംസ്ഥാനം തന്നെ വഹിക്കണം എന്ന നിബന്ധനയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനനുസൃതമായി പുതുക്കിയ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തി വിഷയം അവതരിപ്പിച്ചിരുന്നു. 4500 കോടി രൂപ ചെലവാക്കി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വാഹനത്തിരക്ക് ഉണ്ടാകുമോ എന്നതാണ് കേന്ദ്രം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു സംശയം. വാഹനങ്ങളുടെ സാധ്യത, അതുപോലെ ഈ പ്രോജക്റ്റിൻ്റെ വിജയം എന്നിവയെക്കുറിച്ചുള്ള തിരുത്തലുകൾ സഹിതം സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിട്ടുമുണ്ട്. അതിനുശേഷം ഓഗസ്റ്റ് 1 ദേശീയ പാത അധികൃതർ കേരളത്തിലെത്തുകയും ഈ റോഡിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കിയ കൺസൾട്ടൻറ്റുമാർ അതുപോലെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 45 മീറ്ററിൽ പ്രധാന റോഡുകളും 12.5 മീറ്ററിൽ സർവീസ് റോഡുകളും എന്ന പുതിയ ഒരു രീതിയിലേക്ക് ഇതിൻ്റെ രൂപഘടന മാറ്റുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ പ്രധാന പാതയ്ക്ക് വേണ്ടി വരുന്ന ഭീമമായ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ചിലവിൻ്റെ പകുതി കൂടാതെ ഈ സർവീസ് റോഡുകളുടെ മുഴുവൻ ചിലവ് ഇവയൊക്കെ സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് കേന്ദ്രം നൽകിയ നിർദ്ദേശമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ആ തിരുത്തലുകളോടെ വീണ്ടും ഇതിൻ്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുകയുണ്ടായി. അതിനിതുവരെ പൂർണ്ണമായ മറുപടി ലഭിച്ചിട്ടില്ല. ഈ ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ മറുപടിയും അതുപോലെ കേന്ദ്രത്തിൻ്റെ അനുമതിയും പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കുവാനാകൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെയാണ്. കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ കാണാ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്താം. അതുവരെ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.